നമസ്കാരം, ഞാൻ ഡോക്ടർ ഡിറ്റിൻ ജോസഫ്, മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കുട്ടികളുടെ ഡോക്ടറാണ്. ഇന്ന് നമ്മുടെ കോവിഡിൻ്റെ രണ്ടാം തരംഗം ഏകദേശം നമ്മുടെ മൂർധന്യ അവസ്ഥ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാവുന്ന അവസ്ഥയിലാണ്. എങ്കിലും നമ്മുടെ ഭൂരിഭാഗം മാതാപിതാക്കൾക്കുമുള്ള വളരെ വലിയ ഒരു സംശയമാണ്, മൂന്നാം തരംഗം എന്നൊന്ന് കോവിഡിനുണ്ടോ? അത് കുട്ടികളെ കൂടുതലായി ബാധിക്കുമോ? കുട്ടികളെ ബാധിച്ചാൽ തന്നെ അത് സീരിയസ് ആകുമോ എന്നൊക്കെ എല്ലാ മാതാപിതാക്കൾക്കും ആശങ്കയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കോവിഡിന് മൂന്നാം തരംഗം ഉണ്ടോ എന്നതാണ്. ഇതൊരു പാൻഡമിക് ആയതുകൊണ്ട് തന്നെ ഈ പാൻഡമിക്കിന് ഒരു മൂന്നാം തരംഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എപ്പോഴുണ്ടാകുമെന്നോ എത്രമാത്രം സീരിയസ് ആയി കുട്ടികളെ ബാധിക്കുമെന്നോ കുട്ടികളെയും മുതിർന്നവരെയും ബാധിക്കുമെന്നോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അത് മറ്റു പല കാരണങ്ങളും ബാധിച്ചിരിക്കുന്നതുകൊണ്ട്. പക്ഷേ കോവിഡിൻ്റെ മൂന്നാം തരംഗം ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികളെ ബാധിക്കുമെന്ന വാർത്ത അടിസ്ഥാനപരമായി അത്ര ശരിയല്ല. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമേ ഉള്ളൂ. കോവിഡിൻ്റെ മൂന്നാം തരംഗം ഏകദേശം എത്താനായി 6 മാസം സമയമെടുക്കാനാണ് സാധ്യത. ആ 6 മാസത്തിനുള്ളിൽ ഗവൺമെൻറ്റിൻ്റെ പ്ലാനുകൾ അനുസരിച്ച് ശരിയാവുകയാണെങ്കിൽ മുതിർന്നവരെല്ലാവരും വാക്സിനേഷൻ എടുത്തിരിക്കും. അപ്പോൾ വാക്സിനേഷൻ എടുക്കാത്ത ഏക ഗ്രൂപ്പ് കുട്ടികളായിരിക്കും. അതുകൊണ്ട് കുട്ടികളെ ആയിരിക്കും മുതിർന്നവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോവിഡ് ബാധിക്കുക. അല്ലാതെ കൂടുതൽ കുട്ടികൾക്ക് സീരിയസ് ആയി ബാധിക്കുമെന്നോ ആദ്യത്തെ രണ്ട് തരംഗത്തേക്കാൾ കൂടുതൽ കുട്ടികളെ ബാധിക്കുമെന്നോ ഇതിനർത്ഥമില്ല. ആകെപ്പാടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പയറേറ്റീവ്ലി കുട്ടികളെ കൂടുതൽ ബാധിക്കുമെന്ന് മാത്രമാണ്. കുട്ടികൾക്ക് ഈ കോവിഡ് ബാധിക്കുക, മൂന്നാം തരംഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്തൊക്കെയാണ് മൂന്നാം തരംഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്കിൽ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അടുത്ത ചോദ്യം. അതിന് വ്യക്തമായ ഉത്തരം ഇതാണ്: മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കുക, സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ. ഒന്ന്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. അത് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് കുട്ടികളെ നമ്മൾ വേറൊരിടത്തും ഫംഗ്ഷനുകൾ കൊണ്ടുപോകാതിരിക്കുക, മറ്റ് പല പൊതുചടങ്ങുകളിലും കുട്ടികളുടെ സാന്നിധ്യം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, മാസ്ക് ഉപയോഗിക്കുക എന്നാണ്. കുട്ടികൾക്ക് മാസ്ക് ഉപയോഗിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമ്മൾക്ക് നോർമൽ മാസ്ക് തന്നെ ഉപയോഗിക്കാം. പക്ഷേ 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ മാത്രം മാസ്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാസ്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മാസ്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ അത് തുണി കൊണ്ടുള്ള മാസ്ക് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കുക. അത് കഴുത്തിൽ ബാക്കിൽ കെട്ടാതെ ചെവിയിൽ അറ്റാച്ച് ചെയ്യുന്ന ടൈപ്പ് മാസ്ക് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. മൂന്നാമത്തെ കാര്യം ഹാൻഡ് ഹൈജീൻ ആണ്. ഹാൻഡ് വാഷ് ചെയ്യുക. കുട്ടികൾക്ക് ഹാൻഡ് സാനിറ്റൈസറിനേക്കാളും നല്ലത് ഹാൻഡ് വാഷ് ചെയ്യാൻ പഠിപ്പിക്കുക. ഹാൻഡ് ഹൈജീൻ നമ്മൾ പ്രാബല്യത്തിൽ വരുത്തുക. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ മുതിർന്നവർ, പരമാവധി മാതാപിതാക്കൾ വാക്സിനേഷൻ എടുക്കുക. അതുമൂലം പുറത്തുനിന്നുള്ള ഒരസുഖം കുട്ടികൾക്ക് വരാതിരിക്കാൻ സാധിക്കും. അങ്ങനെ മൂന്നാം തരംഗത്തിൻ്റെ തീവ്രതയും കൂടുതൽ കുട്ടികളെ ബാധിക്കാതിരിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മൂന്നാം തരംഗത്തെക്കുറിച്ച് പേടിക്കുകയല്ല വേണ്ടത്, ഭയമല്ല, ജാഗ്രത മാത്രമാണ് ആവശ്യം. താങ്ക് യു.